അതിവേഗം ഉപ്പുമുളകും പോലെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു സീരിയൽ തന്നെയാണ് ചക്കപ്പഴം. കൂടുതലും ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു സീരിയൽ എന്ന് തന്നെ പറയാം. ഉപ്പുമുളകിനേക്കാൾ അതിവേഗം ചക്കപ്പഴം പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിയപ്പോൾ ശിവനെയും പൈങ്കിളിയും ഒക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തു. ശിവനും പൈങ്കിളിയുമാണ് ഭാര്യയും ഭർത്താവുമായി എത്തുന്നത്. ഇതിൽ ശിവനായി എത്തുന്നത് അർജുൻ സോമശേഖറാണ്, പൈങ്കിളിയായി എത്തുന്നത് ശ്രുതി രജനീകാന്തും. ഇപ്പോൾ അർജുൻ സോമശേഖറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ശ്രുതി പോസ്റ്റ് പങ്കുവച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അർജുനുമൊത്തുള്ള ചിത്രം പങ്കുവച്ചെത്തിയിരിക്കുന്ന ശ്രുതിയുടെ ക്യാപ്ഷനാണ് ശ്രദ്ധ നേടുന്നത്. എടാ മോനൂസേ, നീ പോലീസ് കസ്റ്റഡിയിലാണെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി എത്തിയിരിക്കുകയാണ് ശ്രുതി. ഇതിന് സൗഭാഗ്യ മറുപടിയും നൽകിയിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ സൗഭാഗ്യ. ഇതല്ലാതെ മറ്റെന്തു പറയാനാണ്? വാവിട്ട് കരയുന്നത് മസ്റ്റ് എന്നാണ് ഇപ്പോൾ ശ്രുതിയുടെ കമന്റിന് തന്നെ റിപ്ലൈ ആയി സൗഭാഗ്യ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ നിൽക്കുന്ന നീ അപ്പോൾ ആരാ? നീ ഡബിൾ ആണോടാ മോനൂസേ എന്നാണ് ഇപ്പോൾ ശ്രുതി കളിയാക്കി അർജുനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് എത്തുന്നത്. അർജുൻ അറസ്റ്റ് നിന്ന് ജാമ്യം ലഭിച്ച ഉടനെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മടങ്ങിയെത്തിയെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. തിരുവനന്തപുരത്തും കഴിഞ്ഞ ദിവസം അർജുൻ ഉണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ ഡബിൾ ആയിരിക്കുമെന്നാണ് പ്രേക്ഷകർ തന്നെ തിരിച്ചു കളിയാക്കി പറയുന്നതും. മലയാളി പ്രേക്ഷകരുടെ സ്വന്തം പൈങ്കിളിയായി തന്നെ ശ്രുതിയെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി താരം സുഹൃത്തുക്കളോടൊപ്പമുള്ള ചിത്രങ്ങളാണ് കൂടുതലും പങ്കുവയ്ക്കാറുള്ളത്. പൈങ്കിളി എന്ന കഥാപാത്രമായി എത്തിയ ശ്രുതി തിളങ്ങിയത് ഇപ്പോൾ സിനിമയിലടക്കം സാന്നിധ്യം അറിയിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ താരം യൂട്യൂബ് ചാനലിലൂടെയും തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് ശ്രുതി എന്ന് പറയാം. ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോഷൂട്ടുകളിലും റീലുകളിലും എല്ലാം തന്നെ താരം എത്താറുണ്ട്. അടുത്തിടെ ശ്രുതി പങ്കുവച്ചൊരു ചിത്രം വൈറലായി മാറിയിരുന്നു. തലയിൽ മുഴുവൻ പൂക്കൾ ചൂടി അതിനൊത്ത മേക്കപ്പുമായി പങ്കുവച്ച ചിത്രമാണ് ശ്രദ്ധ നേടിയത്. ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ ധാരാളം മോശം കമന്റുകളും അതിന് താഴെ വന്നിരുന്നു. ശ്രുതിയുടെ ഷോൾഡർ കാണുന്നതൊക്കെ ചിലരെ ചൊടിപ്പിച്ചു. എന്നാൽ അത്തരം മോശം കമന്റുകളൊന്നും താൻ ശ്രദ്ധിക്കാറില്ല എന്നും ശ്രുതി പറയുന്നു. ഫോട്ടോസിന് മോശം കമന്റ് വരുന്നതൊന്നും താൻ മൈൻഡ് ചെയ്യാറില്ല എന്നാണ് ശ്രുതി പറയുന്നത്. വളരെ ബോൾഡായിട്ടുള്ള കഥാപാത്രമാണ് ശ്രുതിയുടേത്. അത് നേരിട്ടും അങ്ങനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകാറുണ്ട്. പലപ്പോഴും സുഹൃത്തുക്കളുടെ പേരിൽ റൂമർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ശ്രുതിക്ക്. എന്നാൽ അതൊന്നും തന്നെ തന്നെ ബാധിക്കുന്നില്ല എന്നും ഞങ്ങളുടെ സൗഹൃദം എന്നും മുന്നോട്ട് പോകുമെന്നും ശ്രുതി തെളിയിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അർജുൻ സോമശേഖരാണ് സീരിയലിൽ തൻ്റെ ഭർത്താവിൻ്റെ വേഷം ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുനുമായി വളരെയധികം അടുപ്പമാണ് പൈങ്കിളി എന്ന കഥാപാത്രത്തിനും ശ്രുതിക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ അർജുൻ്റെ യഥാർത്ഥ ഭാര്യ സൗഭാഗ്യയോടും വല്ലാത്ത അടുപ്പമാണ് ശ്രുതി കൈകിടിക്കുന്നത്. നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ പോസ്റ്റുകൾക്കൊക്കെ കമന്റുമായി ശ്രുതി എപ്പോഴും എത്താറുണ്ട്. അർജുൻ്റെ പോസ്റ്റുകൾക്ക് പിന്നാലെ പ്രത്യേകമായി ശ്രുതി എത്താറുമുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയ്ക്കും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിനുമൊക്കെ കമന്റുമായി ശ്രുതി എത്തുന്നത്. അതോടൊപ്പം അർജുനുമായി സെൽഫി ഇട്ട് പങ്കുവച്ചതോടെ അർജുൻ തിരിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയെന്ന് മനസ്സിലായി. അറസ്റ്റിലായി എന്ന് ഉറപ്പാണ്. അതിനുശേഷം ജാമ്യത്തിൽ വിട്ടതായിരിക്കും. അതിനുശേഷമായിരിക്കും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയത്. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്നും നിങ്ങൾ പരസ്പരം ട്രോളുണ്ടായെന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്തായാലും അർജുൻ്റെ സ്വഭാവത്തിന് ചെയ്ത തെറ്റിന് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണ് വെറുതെ ഇങ്ങനെ കള്ളം മറക്കുന്നത്? ഇതിനു മുൻപും അർജുൻ്റെ പേരിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നു. എന്ത് തന്നെയായാലും ശ്രുതി പങ്കുവച്ച ട്രോളും അതിന് സൗഭാഗ്യം നൽകിയ മറുപടിയും ഒക്കെ പ്രേക്ഷകരുടെ ഇടയിൽ കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.